Clawfest Festival with Shinya Zabu, powered by I Am a Nikon. കിഴക്കിൻ്റെ മക്ക, ആഫ്രിക്കയുടെ ഏദൻസ്, ഭൂപ്രകൃതിയാൽ അനുഗ്രഹീതമായ മൊറോക്കൻ നഗരം, അതാണ് ഫെസ്. ആയിരത്തി തൊള്ളായിരത്തി 1925 വരെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഫെസ് മൊറോക്കയിലെ രണ്ടാമത്തെ വലിയ നഗരം കൂടിയാണ്. ഫെസാസ് എന്ന ബെർബേറിയൻ വാക്കിൽ നിന്നാണ് ഫെസ് എന്ന പേരുണ്ടായത്. ഇദ്രീസ് രാജവംശത്തിൻ്റെ കാലം മുതൽ ഫെസ് നഗരത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഇതുവരെ കിട്ടിയ ചരിത്രരേഖകൾ വെച്ച് നോക്കിയാൽ കൊല്ലവർഷം 789 നഗരം സ്ഥാപിച്ചത്. 1250 ഇവിടെ ഭരിച്ചിരുന്ന മരിനീദ് രാജവംശത്തിൻ്റെ കാലത്തായിരുന്നു ഫെസിൻ്റെ സുവർണ കാലഘട്ടം. ഇടക്കാലത്ത് നഷ്ടപ്പെട്ട തലസ്ഥാന പദവി ഫെസിനെ തിരിച്ചു കിട്ടിയത് ആ സമയത്താണ്. വിദ്യാഭ്യാസം, കച്ചവടം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ഫെസ് മുന്നേറിയതും മരിനീദ് കാലഘട്ടത്തിലാണ്. രാജ്യത്തെ ആദ്യ മദ്രസ സ്ഥാപിച്ചതും ഈ കാലഘട്ടത്തിലാണ്. ഇന്ന് മൊറോക്കയിലെ ഏറ്റവും തിരക്കേറിയ നഗരമാണ് ഫെസ്. ഏകദേശം 11 പേരാണ് ഇവിടെ താമസിക്കുന്നത്. മൊറോക്കൻ ഭരണാധികാരിയായ മുഹമ്മദ് ആറാമൻ്റെ പ്രിയപത്നി ലല്ല സൽമ ഫെസ് നാട്ടുകാരിയാണ്. ബാബ് ബുജ്ലൂദ് അഥവാ നീല കവാടം, ഫെസ് മദീനയിലേക്കുള്ള കവാടമാണിത്. ഇത് കടന്നാൽ നമ്മൾ ഫെസ് നഗരത്തിലെത്തും. മനോഹരമായ ഈ കവാടം 1913 പണികഴിപ്പിച്ചത്. മൂറിഷ് കാലഘട്ടത്തിൽ പണിത ഈ കവാടം 3 കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് പണിതിട്ടുള്ളത്. ഓൾഡ് മദീനയിലേക്കുള്ള കവാടമാണിത്. 2 മദീനകളാണ് ഫെസ് നഗരത്തിലുള്ളത്. കോട്ടകളാലും വലിയ മതിലുകളാലും ചുറ്റപ്പെട്ട നഗരത്തിലെ പ്രദേശങ്ങളെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മദീന എന്ന് വിളിക്കുന്നത്. യുനെസ്കോ പൈതൃക പട്ടികയിൽപ്പെടുത്തിയ ഫെസ് നഗരം തന്നെയാണ് ലോകത്തിൽ കാറുകൾ ഏറ്റവും കുറവുള്ള നഗരം. വളരെ ഇടുങ്ങിയ തെരുവുകളാണ് ഫെസിൽ. അതുതന്നെയാണ് കാറുകൾ കുറയാനുള്ള കാരണവും. ചെറിയ ഇടവഴികൾക്കിടയിൽ 100 കച്ചവടക്കാർ നിരന്നിരിക്കുന്നു. ഫെസ് നഗരഹൃദയം 100 വർഷങ്ങളായി യാതൊരു പരിണാമത്തിനും വിധേയമായിട്ടില്ല. കർഷകരും വാസ്തുവിദ്യക്കാരും കച്ചവടക്കാരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൈവണ്ടികളും കഴുതയും കുതിരയും വലിക്കുന്ന വണ്ടികളും തെരുവിലൂടെ തലങ്ങും വിലങ്ങും പോകുന്നു.
വിവിധ തരം മസാലക്കൂട്ടുകൾ, ഈത്തപ്പഴങ്ങൾ, മത്സ്യമാംസാദികൾ, പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവ ഈ തെരുവുകളിൽ കാണാം. മൊറോക്കൻ ബ്രെഡും മാംസ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ രാവിലെ മുതലേ തെരുവിൽ തിരക്കു തുടങ്ങും. ചെമ്പു പാത്രങ്ങളും സംഗീതോപകരണങ്ങളും വലിയ പരവതാനികളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഫെസ്റ്റിലെത്തുന്ന മുഴുവൻ സഞ്ചാരികളും വിലപേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി ഇവിടെ എത്താറുണ്ട്. തെരുവോരങ്ങളെ സംഗീത സാന്ദ്രമാക്കുന്ന ഗായക സംഘത്തെയും ഞങ്ങൾ വഴിയിൽ കണ്ടുമുട്ടും. Capture full HD video resolution at 60 frames per second. With a tilting flexible monitor and integrated Wi-Fi to create and share instantly. Unleash your inspiration with the 24.3 megapixel FX format DSLR. I am a D750. I am full freedom. I am a Nikon. കൂടുതൽ കാഴ്ചകളിലേക്ക് പോകുമ്പോഴാണ് ബത്താം മ്യൂസിയത്തിൽ മൊറോക്കൻ സംഗീതജ്ഞൻ നബീൽ ബൻ അബ്ദൽ ജലീലിൻ്റെയും സഖാരിഫ് എൻസോബ്ലയുടെയും പ്രകടനമുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞത്. Thank you.
ഫെസ് നഗരത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ഇവിടുത്തെ തുകൽ ഉൽപ്പന്നങ്ങൾ. ഇതിൻ്റെ കേന്ദ്രമായ ലെതർ സൂക്കിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. സൂഖ് അടുത്തു തന്നെയുണ്ടെന്ന വിവരം നമ്മളറിയുന്നത് അവിടുത്തെ അസഹനീയമായ ഗന്ധമാണ്. തുകൽ ചീഞ്ഞതിൻ്റെ രൂക്ഷമായ ഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഫെസ്സിലെ ലെതർ സൂഖ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തുകൽ സംസ്കരണ കേന്ദ്രമാണ്. നൂറുകണക്കിന് തൊട്ടികൾ ഇവിടെ കാണാം. വെളുപ്പ് നിറത്തിലുള്ളതും വിവിധ വർണ്ണങ്ങളിലുള്ളതും. മൃഗങ്ങളിൽ നിന്നും ഊരിയെടുത്ത് കൊണ്ടുവരുന്ന തോൽ ആദ്യം വെള്ളവും കുമ്മായവും പ്രാവിൻ കാഷ്ടവും അടങ്ങിയ വലിയ തൊട്ടികളിൽ ഇടുന്നു. 3 ദിവസത്തോളം അതവിടെ കുതിരാനായി ഇടുന്നു. അതിനുശേഷം ഇതിൽ നിന്നെടുത്ത് വിവിധ വർണ്ണങ്ങളിലുള്ള തൊട്ടികളിലേക്ക് മാറ്റുന്നു. പ്രകൃതിദത്തമായ നിറങ്ങളാണ് തുകലിന് വർണ്ണം നൽകാനായി ഉപയോഗിക്കുന്നത്. ചുവപ്പ് നിറം നൽകാൻ റെഡോ പൊപ്പീസ്, നീലയ്ക്ക് ബ്ലൂ ഇൻഡിഗോ, മഞ്ഞയ്ക്ക് കുങ്കുമപ്പൂവ്, ഓറഞ്ചിന് മൈലാഞ്ചി എന്നിങ്ങനെ പല പല തരങ്ങൾ. ഇത്തരത്തിൽ വിവിധ നിറങ്ങളുള്ള തൊട്ടികളിലിട്ട് കൈകൊണ്ട് കുതിർത്ത് നിറം പിടിപ്പിക്കാനായി ചീനക്കാരൻ ചേർക്കുന്നു. നിറം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവ വെയിലത്ത് ഉണക്കാനിടുന്നു. ഉണങ്ങിയ ശേഷം വിവിധ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്നു. രൂക്ഷമായ ഗന്ധമാണെങ്കിലും ഫെസ്സിലെത്തുന്ന സന്ദർശകർക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സ്ഥലമാണിത്. ഈ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് എല്ലാവരും ഈ കാഴ്ച കാണാറ്. ഫെസ്സിൽ ലഭിക്കുന്ന തുകൽ ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായി നിർമ്മിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണമേന്മ ഉറപ്പാണ്. ഇനി ട്രാഫെസ്റ്റ് ബാബ് മക്കീനയിലേക്ക്. Capture full HD video resolution at 60 frames per second. With a tilting flexible monitor and integrated Wi-Fi to create and share instantly. Unleash your inspiration with the 24.3 megapixel FX format DSLR. I am a D750. I am full freedom. I am a Nikon. ഇവിടെയാണ് ഇന്നത്തെ കലാപ്രകടനങ്ങൾ. ബാബ് മക്കീന ഫെസ്സിലെ മറ്റൊരു സാംസ്കാരിക കേന്ദ്രമാണ്. അമേരിക്കയിൽ നിന്നുള്ള ടെംപ്റ്റേഷൻ ആണ് ആദ്യ പരിപാടി അവതരിപ്പിക്കുന്നത്. Put your hands together.
ഡെന്നിസ് എഡ്വാർഡിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനങ്ങൾ. പിന്നീടാണ് യു എയിൽ നിന്നുള്ള ഡോക്ടർ ഹുസൈൻ അൽ ജാസിമി എത്തിയത്. അറബ് ലോകത്തെ ഏറ്റവും പ്രമുഖ ഗായകനായ ജാസിമിയെ കേൾക്കാൻ പതിനായിരങ്ങളാണ് എത്തിയിരിക്കുന്നത്. അറബ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ശബ്ദങ്ങളിലൊന്നാണ് ജാസിമിയുടേത്. യൂട്യൂബിൽ മാത്രം 180 ദശലക്ഷം ആരാധകരാണ് ജാസിമിക്കുള്ളത്. ഇനി മൊറോക്കോയുടെ നീല നഗരമായ ഷെഫ്ഷൗലിലേക്ക്. കൂടുതൽ നിറക്കാഴ്ചകളുമായി അടുത്ത അധ്യായത്തിൽ. നമസ്കാരം. Trafest Festival with Shinya Zabu, powered by I am an Econ.